പഴയ കാലത്തെ രീതിയാണ്. അപ്പോഴേ നമ്മളെ വീടിന്റെ വാട്ടർ പ്രൂഫിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡി പി സി കോട്ടിംഗ് ഉപയോഗിക്കുന്നത്, ഡാം പ്രൂഫിംഗിനുള്ളത് വിറ്റമിൻ ബേസ്ഡ് ആണ്. എമൽഷൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു 90% വീടുകളിലും പുതുതായിട്ടൊക്കെ പണിത ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാപ്പിലറി ഇറക്ഷൻ ഒക്കെ വന്നിട്ട് വെള്ളം മുകളിലേക്ക് കയറും. അപ്പൊ നമ്മളേത് വീട്ടിൽ പുതിയ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാലും കാണാൻ പൊട്ടി പൊളിഞ്ഞിരിക്കുന്നതാണ് ഈ ഗ്രേറ്റിംഗ്സിന്റെ മുകളിൽ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ളതാണ് ഇത്. ഇപ്പൊ നമ്മള് ലക്ഷങ്ങൾ മുടക്കി ഇന്ത്യയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ലീക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇത് പ്ലാസ്റ്ററിംഗ് ഒക്കെ ഇത് പിടിക്കുന്ന സാധനമാണ്. ഇതിപ്പോ നമ്മൾ ചെയ്യുമ്പോഴേ ഇവിടെ ഒന്ന് നോക്കിയാൽ നമുക്കിപ്പോ ഇതാണ് മറ്റേ ഇപ്പൊ നമ്മൾ ബെൽറ്റ് വർക്കാണെന്നൊക്കെ പറഞ്ഞ പോലത്തെ ചെയ്യുന്ന ആ കർബ് വെച്ചിരിക്കുന്നത് കോൺക്രീറ്റില്. അതിന് താഴത്തേക്ക് ഫുള്ള് പോയിട്ട് നേരെ വീണ്ടും ഒരു താഴത്തേക്ക് ഒരു 10 സെന്റിമീറ്റർ ഇട്ടുണ്ട്. ഇതേപോലെ തന്നെ താഴേക്കും പുറത്തും അത്ര തന്നെ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ കവേഡായിട്ട് താഴെ വരെ ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് ഇതിന്റെ എഫക്റ്റ് മൂന്ന് സൈഡും ചെയ്യണം. ഈ ഡാം പ്രൂഫ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കെമിക്കൽസ് വാങ്ങിച്ചു വെക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ പോലെ ലൈഫ് ലോങ് വെള്ളം ഉള്ളിലേക്ക് പൊന്തില്ല. അപ്പോ വീട് ചെയ്യുമ്പോ ഇത്തരത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബിൽഡ് കെയർ എന്ന് പറഞ്ഞിട്ട് കമ്പനി ഉണ്ട് ആലുവയിൽ അരവിന്ദറിന്റെ, പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളും പുള്ളി പറഞ്ഞു.